നമസ്കാരം. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ എന്ന ഔദ്യോഗിക പരിവേഷമുള്ളതിനാൽ തന്നെ തൊടാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ കസ്റ്റംസ് ആകട്ടെ ധൃതി വയ്ക്കാതെ കാത്തിരുന്നു. നിയമോപദേശം തേടി കേന്ദ്രത്തിന്റെ അനുമതി വാങ്ങി. പെരുമാറ്റച്ചട്ടം വന്നതോടെ സ്പീക്കറുടെ അധികാരം ചുരുങ്ങി. മാത്രമല്ല പാർട്ടി പോലും ശ്രീരാമകൃഷ്ണന് സീറ്റ് നൽകിയില്ല. അതായത് സ്പീക്കർ പരിവേഷം കേവലം ഒന്നര മാസം മാത്രം. അത് കഴിഞ്ഞാൽ MLA പോലും അല്ല, അതോടെ കസ്റ്റംസിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെ നിർണായക വെളിപ്പെടുത്തലിന് പിന്നാലെ തുടർ നടപടികളുമായി കസ്റ്റംസ് നീങ്ങുകയാണ്. കേസിൽ ഈ മാസം 12 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് കസ്റ്റംസ് നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെയും പ്രേരണയെ തുടർന്നാണ് UAE കോൺസുലേറ്റിന്റെ സഹായത്തോടെ വിദേശത്തേക്ക് ഡോളർ കടത്തിയത് എന്ന കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട് എന്ന് കസ്റ്റംസ് ഇന്നലെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. മൊഴി പകർപ്പ് അന്തിമവാദത്തിനിടെ കോടതി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലോ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാം. കേസിന്റെ തുടർ നടപടികൾക്കിടയിലോ ഭാവിയിൽ ഉണ്ടാകാവുന്ന നടപടികളിലോ മൊഴികൾക്ക് പ്രാധാന്യം ഉണ്ടായേക്കാം എന്നും കസ്റ്റംസ് പറഞ്ഞു. സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള സത്യവാങ്മൂലമാണ് കസ്റ്റംസ് കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്പീക്കറോട് നേരിട്ട് കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസും അയച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ഡോളർ കടത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് 164 പ്രകാരം സ്വപ്ന നൽകിയ മൊഴിയിലുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ സത്യവാങ്മൂലത്തിൽ ഉള്ളത്. മുൻ കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കൂടാതെ സംസ്ഥാനത്തെ 3 മന്ത്രിമാർക്ക് കൂടി ഈ ഇടപാടുകളിൽ പങ്കുണ്ട്. പല ഇടപാടുകളിലും കമ്മീഷൻ നൽകിയിട്ടുണ്ട് എന്നും സ്വപ്നയുടെ മൊഴി പ്രകാരം കസ്റ്റംസ് അറിയിച്ചിട്ടുണ്ട്. കോൺസൽ ജനറലുമായുള്ള ഇടപെടലുകളിൽ തർജ്ജമ ചെയ്തിരുന്നത് താനാണ് എന്നും സ്വപ്ന പറയുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തനിക്ക് അറിയുന്നത് എന്നും സ്വപ്ന മൊഴി നൽകിയതായി കസ്റ്റംസിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സ്വപ്നയുടെ ഈ മൊഴി തെരഞ്ഞെടുപ്പിൽ വജ്രായുധമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് CPMന്റെ ശ്രമം. മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതി നൽകിയ രഹസ്യമൊഴി എന്ന രീതിയിൽ മാസങ്ങൾക്ക് മുൻപ് പ്രചരിച്ച കഥ ഇപ്പോൾ സത്യവാങ്മൂലമായി കസ്റ്റംസ് നൽകിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് CPM വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള രാഷ്ട്രീയ ഉപകരണങ്ങളായി കേന്ദ്ര ഏജൻസികൾ അധപ്പതിച്ചു എന്നാണ് CPM പ്രതികരിച്ചത്. BJP യെയും UDFനെയും ഇതിന്റെ പേരിൽ രൂക്ഷമായി കടന്നാക്രമിക്കുകയും ചെയ്തു. ഇന്ന് കസ്റ്റംസ് മേഖലാ ഓഫീസുകൾക്ക് മുന്നിൽ പ്രത്യക്ഷ സമരം LDF നടത്തുകയാണ്. പ്രത്യാക്രമണത്തിലൂടെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് ഇത്. കിഫ്ബിക്കെതിരെ കേസെടുത്ത ED യെ കടുത്ത മാഷയിൽ മുഖ്യമന്ത്രി വിമർശിച്ചതിന് തൊട്ടടുത്ത ദിവസം കസ്റ്റംസ് നടത്തിയ നീക്കം രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടെയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാകുമെന്ന് CPM കണക്കുകൂട്ടുന്നു. എന്നാൽ കസ്റ്റംസ് ഇത്രയും നാൾ രഹസ്യമൊഴി മൂടിവെച്ചു എന്നും അത് CPM BJP ബാണ്ഡവം കൊണ്ടാണ് എന്നും UDF ആരോപിക്കുന്നു. കസ്റ്റംസ് സത്യവാങ്മൂലവും കിഫ്ബിക്കെതിരായ ED അന്വേഷണവും രാഗിമിനുക്കി സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് BJPയുടെയും നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.